ഇംഗ്ലണ്ട് ഫുട്ബോൾ ഇതിഹാസം ബോബി ചാൾട്ടൺ അന്തരിച്ചു. 1996 ലോകകപ്പ് കിരീടം നേടി ഇംഗ്ലണ്ടിലെ പ്രധാന താരം കൂടിയാണ് ബോബി ചാൾട്ടൺ. വിടവാങ്ങിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ്. വിവരങ്ങൾ നൽകാൻ നന്ദു വിനോബൻ ചേരുകയാണ്. നന്ദു, ഏറെ വേദനിപ്പിക്കുന്ന ഒരു മരണ വാർത്തയാണ്. എപ്പോഴാണ് മരണം സംഭവിച്ചത്? വിവരങ്ങളെന്തൊക്കെ? അസിത, അല്പസമയം മുൻപാണ് ഇംഗ്ലണ്ടിൻ്റെയും അതോടൊപ്പം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും ഇതിഹാസ താരം സർ ബോബി ചാൾട്ടൺ അന്തരിച്ചത്. 2020 മുതൽ ഇദ്ദേഹം ഡിമെൻഷ്യയ്ക്ക് ചികിത്സയിലായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്തരിച്ചത്. ഇംഗ്ലണ്ടിലെ അഷിങ്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ് സർ ബോബി ചാൾട്ടൺ ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ സ്പോർട്സ്മാൻഷിപ്പും അതോടൊപ്പം തന്നെ ആർജവവും ഇംഗ്ലണ്ടിനെയും മാഞ്ചസ്റ്റർ ടീമിൻ്റെയും യശസ് വാനോളം ഉയർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. മാഞ്ചസ്റ്ററിലെ യൂത്ത് അക്കാഡമിയിലൂടെയാണ് ഇദ്ദേഹം ഫുട്ബോൾ ലോകത്തേക്ക് കടന്നു വരുന്നത്. ഏകദേശം 758 ഫുട്ബോൾ മത്സരങ്ങളും അതിൽ 249 ഗോളുകൾ ഇദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ 3 യൂറോപ്യൻ കപ്പുകളും 3 ലീഗ് ടൈറ്റിലുകളും അതോടൊപ്പം ഫുട്ബോൾ അസോസിയേഷൻ 3 ഫുട്ബോൾ അസോസിയേഷൻ കപ്പുകളടക്കം ഇദ്ദേഹം ഇംഗ്ലണ്ടിനും അതോടൊപ്പം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും സംഭാവന ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1966 വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഇദ്ദേഹത്തിൻ്റെ പ്രകടനം ഒരിക്കലും ഈ ഫുട്ബോൾ ഇംഗ്ലണ്ടിന് വേൾഡ് കപ്പ് ലഭിക്കുന്നതിൽ അത് ഇദ്ദേഹത്തിൻ്റെ പ്രകടനം പ്രധാനമായും അത് എടുത്ത് പറയേണ്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം കൊണ്ട് തന്നെയാണ് ആ ഫുട്ബോൾ കപ്പ് ലഭിച്ചതെന്ന് വേണം പറയാനായിട്ട്. അതോടൊപ്പം തന്നെ അത് മൊത്തത്തിൽ അന്താരാഷ്ട്ര കളിയിൽ ഇദ്ദേഹം 49 ഗോളുകൾ നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ട് ടീമിനായി 106 തവണ ഇദ്ദേഹം മത്സരം, അതായത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ മ്യൂണിക്കിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനെ വഹിച്ചു കൊണ്ടുപോയിരുന്ന ഒരു ചാർട്ടർ പ്ലെയിൻ 3-ാമത്തെ ടേക്ക് ഓഫിൽ തകരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ വളരെ പ്രോമിസിംഗ് ആയ 8 മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അന്താരാഷ്ട്ര താരങ്ങൾ അന്ന് മരിക്കുകയുണ്ടായി. അതിൽ ഒരു സർവൈവർ കൂടിയായിരുന്നു സർ ബോബി ചാൾട്ടൺ എന്ന് പറയുന്നത്. വിരമിച്ചതിന് ശേഷം ഏകദേശം ഒരു 30 ഇദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡയറക്ടർ സ്ഥാനം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് ഇൻസ്റ്റിങ്ക്റ്റുകളും അതോടൊപ്പം തന്നെ മിഡ്ഫീൽഡർ എന്ന നിലയിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനവും അതോടൊപ്പം തന്നെ സെൻട്രൽ മിഡ്ഫീൽഡർ, ലെഫ്റ്റ് വിങ്ങർ ഈ സ്ഥാനങ്ങളിലായിരുന്നു ഇദ്ദേഹം പ്രധാനമായും കളിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഷോട്ടുകളടക്കം വളരെയധികം ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഷോട്ടുകളടക്കം. അതായത് ലോങ് റേഞ്ചിൽ നിന്നടക്കം ഇദ്ദേഹത്തിൻ്റെ പാസുകൾ, അതൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു. എന്തായാലും വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് ഇദ്ദേഹം ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിനെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിയോഗം തന്നെയാണ് ബോബി ചാൾട്ടൺ.